കിടിലും ഫിറോസും ഫിറോസും കൂടി കൊമ്പ് കോർക്കുന്നു കിഡിലും ഫിറോസ് ഒരു മാസ്കിറ്റ് കളിക്കുകയാണ് എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്കാർക്കും സംശയമില്ല വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംസാരവും പ്രവൃത്തിയും ഏത് വ്യക്തിക്കും മനസ്സിലാക്കാവുന്നത് തന്നെയാണ് ഇതൊക്കെയൊന്ന് മാറ്റി എന്നാണ് ഗെയിം കളിക്കാൻ തുടങ്ങുന്നത് എന്നാണ് ഫിറോസ് ചോദിക്കുന്നത് പ്രകാശം പറക്കട്ടെ നല്ല മനുഷ്യനാവട്ടെ എന്നുള്ള സൈദ്ധാന്തിക തത്വങ്ങളെയൊക്കെ വിട്ട് എപ്പോഴാണ് ഒരു റിയൽ ഗെയിം താങ്കൾ കളിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ വന്ന ഫിറോസ് ചോദിക്കുന്നത് ഇപ്പോൾ വന്ന ഫിറോസാണ് ബിഗ് ബോസ് ഹൗസിനെ ഉറക്കത്തിൽ നിന്നും ഒന്നുണർത്തിയത് ബിഗ് ബോസ് ഹൗസിൽ ആദ്യമായിട്ടാണ് ഒരു കപ്പൽ മത്സരിക്കാൻ എത്തുന്നത് സ്വന്തം ഭാര്യക്കെതിരെ വരെ കളിക്കേണ്ട ഗതികേടിലാണ് ഫിറോസ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതിൽ കുറിച്ച് സത്യമുണ്ട് താനും കിടിലം ഫിറോസിന്റെ സ്വഭാവം ഒന്ന് മാറ്റിമറിക്കാനുള്ള ശ്രമത്തിലാണ് പുതിയ ഫിറോസ് പക്ഷേ ഞാൻ പ്രകാശം പരത്തുന്ന മനുഷ്യനായിട്ട് ഫൈനൽ വരെ എത്തും എൻ്റെ സ്വഭാവം പുറത്തെടുക്കില്ല എന്ന വാശിയോടെ കിടിലം ഫിറോസ് ഇരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ ജോളി ടീച്ചർ കടന്നു വരുന്നു കാര്യം എന്താണെന്നറിയത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല ചുമ്മാ കയറി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടേ ചുമ്മാ കയറി അങ്ങ് ഇടപെട്ടു പുതിയ ഫിറോസ് കണക്കിനങ്ങ് കളിയാക്കി ജോളി മിസ്സിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആ ഒരവസ്ഥയിൽ നിന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് പോകുന്ന ജോളി മിസ് പോകുന്ന വഴിക്ക് തൻ്റെ വാട്ടർ ബോട്ടിൽ കൊണ്ട് ഒരു ആക്ഷൻ ഫിറോസിൻ്റെ മുഖത്തേക്ക് കാണിക്കാനും മറന്നില്ല ഇത് കണ്ടപ്പോൾ തന്നെ അടിക്കാൻ വന്നു എന്ന രീതിയിൽ ഫിറോസ് അതിനെതിരെ പ്രതികരിച്ചു എന്നെ അടിക്കാൻ വന്നാൽ തിരിച്ചും അടി കിട്ടുമെന്ന് പറഞ്ഞു അതോടെ സീനായി സീനായതല്ല രസം അതിനുശേഷം ഡിംബലിൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം അവതരിപ്പിക്കുന്നു ഡിംബലിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്കും ആ ഒരു ഗെയിം നിൽക്കാൻ ഇല്ലാത്തതാണ് തുപ്പി തോൽപ്പിക്കുന്ന ആളുമാണ് അപ്പോൾ പിന്നെ ഇതിനെതിരെ പ്രതികരിച്ച ലെവൽ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം സ്ത്രീ കാണിച്ചത് എന്താണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷേ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം അതേപോലെ തന്നെ ഒരു മാന്യമായ ഗെയിം കളിക്കാത്ത രീതി ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്താലേ പറ്റൂ അതും ബിഗ് ബോസിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ബിഗ് ബോസിനോടാണ് പരാതി നമ്മൾ കാണിക്കുന്ന തെറ്റുകളൊക്കെ മറച്ചു വച്ച് ബിഗ് അടുത്ത് നിന്നിട്ട് പരാതി പറയുക ബിഗ് ബോസിനെ കൊണ്ട് ചീത്ത പറയിപ്പിക്കുക ഇതൊക്കെയാണല്ലോ ചില ആൾക്കാരുടെ ഒരു രീതി ഒന്നുകിൽ സ്ത്രീയെ അപമാനിച്ചു അല്ലെങ്കിൽ യോഗ്യതയില്ല ഇതൊക്കെയാണ് പ്രശ്നം എരി തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഡിംബലിൻ്റെ വാക്കുകളും കൂടി കേട്ടതോടുകൂടി നമ്മുടെ ജോളി മിസ് ബിഗ് ബോസിനോട് പരാതി പറഞ്ഞു എന്തായാലും ബിഗ് ബോസ് ഇരുവരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു ഇതുപോലെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുകയും ചെയ്തു പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കിയതുമില്ല എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഒരു ഓളം വന്നത് പുതിയ ഫിറോസും കുടുംബവും വന്നതിന് ശേഷം തന്നെയാണ് അതുകൊണ്ട് ഇവർ നിൽക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനിടയിൽ നമ്മുടെ ജോളി മിസ് രമ്യ പണിക്കർ പോയിട്ട് ക്യാപ്റ്റനെതിരെയും പറയുന്നുണ്ട് ഈ ക്യാപ്റ്റൻ എന്താണ് എന്താണിങ്ങനെ നോക്കിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് കാരണം യാതൊരു റീസണുമില്ലാതെയാണ് ജോളി മിസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് പിന്നെ എന്ത് കാര്യത്തിനാണ് ക്യാപ്റ്റൻ ഇടപെടേണ്ടത് ക്യാപ്റ്റനെ കുറ്റം പറയെല്ലാം എടുക്കുക അടിപൊളി ക്യാപ്റ്റനെ താഴ്ത്തി കെട്ടുക എന്നതായിരിക്കാം ജോളി മിസ്സിൻ്റെ അടുത്ത ലക്ഷ്യം എന്തായാലും ഒന്നും തന്നെ സക്സസ് ആയില്ല ആരുടായിടേയും വർക്കൗട്ടായില്ല ഒരു ചെറിയ കൺഫെഷൻ റൂമിലെ ഡിസ്കഷനോടുകൂടി ഇക്കാര്യം അവസാനിച്ചു എന്തായാലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ജോളി മിസ്സിന്റെ ശ്രമം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ഈ ഒരു ഇൻസിഡൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജോളി മിസ് കാണിച്ചത് ഒരു ചുമ്മാ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യമറിയാതെയുള്ള ഒരു ആട്ടം മാത്രമല്ലായിരുന്നു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ മഴവിൽ മീഡിയ